അസ്സലാമു അലൈക്കും കുലൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളെവിടെ പോകാൻ പോകുന്ന അറിയോ നിങ്ങക്ക്? എന്നോട് പറഞ്ഞത് ഒരു കൊറിയർ വന്നിട്ടുണ്ട്, പെട്ടെന്ന് റെഡിയാണ്, അവിടെ അടക്കാനായി ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. യൂട്യൂബിൽ നിന്ന് ഗിഫ്റ്റ് എന്നാ അല്ല കസ്റ്റമർ അയച്ചിരുന്നു, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് എന്നെ ഇപ്പോ റെഡിയാക്കിട്ട്. ഞങ്ങളിപ്പോ വണ്ടിയിലുണ്ട്, അങ്ങനെ ഞങ്ങള് പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്ത് ഗിഫ്റ്റ്? എന്ത് ഗിഫ്റ്റ് എന്ന് പറയുന്നില്ല, എത്രയായാലും പറയുന്നില്ല. എന്ത് ഗിഫ്റ്റ് കേട്ടോ പറയൂല, അതെ ഭയങ്കര സസ്പെൻസ് ഉള്ളത്. അപ്പൊ സസ്പെൻസ് അവിടെ പോയിട്ട് പറയാ ആയി നോക്കാം, എന്ത് ഗിഫ്റ്റ് നോക്കാലോ, അതിനെ നെട്ടണോ അല്ലെങ്കിൽ നിന്നെ നെട്ടണോ, അതാണ് നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഏതായാലും ഞങ്ങൾ പോന്ന് പോയിട്ട് ആ ഗിഫ്റ്റ് എന്തെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലേ ഓക്കെ, അടിപൊളി മഴ മയ മയ. തക്കു കൊറിയർ ഓഫീസിന്റെ ആള് വിളിച്ചിരുന്നു പറഞ്ഞല്ലാതെ എവിടെ സ്ഥലം ഏത് കൊറിയർ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പോകുന്നുണ്ട്. കർണക്കാട് ഒരിക്കൽ പറയുന്ന പുതിയ ബസ് സ്റ്റാൻഡ്, ചോദിച്ചൂടെ ഇത് വെറുതെ അവര് വിളിച്ചാ നമ്പർ. ഞാൻ ഇപ്പൊ എന്തിനാ പോയത് നിങ്ങക്കറിയോ? നീ ഇപ്പൊ വാന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്ന അത്രയല്ലോ. നിന്നെ ഞാൻ ഞൊട്ടും നോക്കാലോ. കൊറിയറിന്റെ സ്ഥാപനത്തിന്റെ പേര് ട്രാക്ക് വൺ കൊറിയർ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വേറെ കൊറിയറിന് വിളിച്ചിട്ട് നമ്പറെല്ലാം എടുത്ത് സ്ഥലം ഏകദേശം മനസ്സിലായി. അങ്ങനെ കൊറിയറിന്റെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടുണ്ട്. നല്ല മഴയുണ്ട്, ഈ മഴയത്ത് വെറുതെ വന്നിട്ട് വെറുതെ അവ തക്കോ എനിക്കെന്നല്ല കെട്ട്. യൂട്യൂബിൽ വന്നതിന് ശേഷമുള്ള അടിപൊളി കൊറിയർ എന്നെല്ലാം പറഞ്ഞിട്ടാ നീ വനൊക്കെ വന്നിട്ടുള്ളേ. നമുക്ക് കൊറിയർ വന്ന് നല്ല സന്തോഷത്തില് വന്നിനും എല്ലാം അടിപൊളി കൊറിയർ ഇപ്പൊ കണ്ടിട്ട് നട്ടോന്ന് നിങ്ങ സന്തോഷത്തോടെ കൊറിയർ വാങ്ങാൻ പോന്നെ ജിച്ച. തിരിച്ചു വരുമ്പോ ആ മുഖത്തിന്റെ എക്സ്പ്രഷനും കൂടി നമുക്ക് നോക്കാട്ടാ. അവിടെ പോയിട്ടുണ്ട് വാങ്ങാൻ വേണ്ടിട്ട്, അവിടെ എടുക്കുന്നുണ്ട് എന്താ അത്രയും തോന്നുന്നു. അപ്പോഴേക്ക് നമുക്ക് എന്താക്കാന്ന് വെച്ച് വരുമ്പോക്ക് സാനിറ്റൈസർ ഒക്കെ റെഡി ആക്കാം. അപ്പൊ എന്ത് കൊണ്ടുവന്നാലും ജസ്റ്റ് സാനിറ്റൈസർ വാങ്ങാം. ചെറിയ സാനിറ്റൈസർ ആണ് കേട്ടോ. സമയായി നിക്കാൻ തുടങ്ങിയിട്ട്. കൊറിയറൊക്കെ കിട്ടിയിട്ടുണ്ട്, കൺഫേം ആക്കുന്നേ തോന്നുള്ളൂ. ഇത് തന്നെയാണോ നിജിച്ചാന്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് എന്താന്ന് എനിക്കറിയാം, പക്ഷെ നിജിച്ചൊക്കെ അറിയില്ല അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന്. വന്നു കഴിഞ്ഞിട്ട് ഇപ്പം വേറൊരു എന്താ കൊള്ളാൻ നോക്കാം. അതിൻ്റെ അകം കണ്ടു കഴിഞ്ഞാൽ എന്നാലും എടുത്തിട്ട് വരട്ടെ. ഒരു ചിരിയൊക്കെ എടുക്കാൻ തോന്നുന്ന കാണുമ്പോൾ, കാരണം എന്താണെന്ന് വരുമ്പോൾ ഒരുപാട് പ്രാവശ്യം എന്നോട് ചോദിച്ചു. അതിൻ്റെ ഉള്ളിൽ എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എന്നോട് പറ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. വരുന്നുണ്ട് വരുന്നുണ്ട് രചിച്ച് വരുന്നുണ്ട്.
എന്തേ ചെറുത്തല്ല ചെറുത്തല്ലാന്നെ അങ്ങനെ സ്പ്രേ ഒന്നും അടിച്ച് കുളിപ്പിക്കണ്ട കൊറോണ വരുന്നത് ശ്രദ്ധിക്കാൻ പറഞ്ഞല്ല കൈ ഓൺലൈനില് കൊറേ ബുക്ക് ചെയ്യലുണ്ട് അതും ഇതും അതും ഇതും വേണ്ടിട്ട് വീട്ടു സാധനങ്ങൾ ഇങ്ങോട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ വയലെല്ലാം കാണുമ്പോ ആശയാണ് വയലെല്ലാം കീഞ്ഞിട്ട് കളിക്കാൻ വേണ്ടിട്ട് ഞാൻ കേട്ടിനു പേടിയൊന്നുമില്ല എന്ത് സന്തോഷമാണ് അതെല്ലാം കാണുമ്പോലെ പണ്ടത്തെ എന്റെ ചങ്ങായി ഉണ്ട് അതിന്റെ നടുവില് നല്ല രസാണ് ഒരു മഴയും നല്ല പച്ചപ്പും പച്ചപ്പും അതിനുണ്ടാവും പച്ചപ്പും കാസർഗോഡ് നിന്നു നിങ്ങളെ ഭാഷയായി ഞാനോ വിശാല നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങള് കമന്റ് ചെയ്യണം കാസർഗോഡ് കണ്ണൂർ സ്ലാങ്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കും നിങ്ങൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നാലും കമന്റ് ചെയ്യാം നമ്മള് ചെയ്യാട്ടോ ഇൻഷാല്ല അങ്ങനെ വരുന്ന വഴിയിൽ ഇവിടെ ഒരു ഷോപ്പ് കണ്ടു പുതിയതായിട്ട് തുടങ്ങിയതാന്ന് തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് കേറി കളയാം ഓപ്പൺ ആക്കിട്ട് ഡേറ്റ്സും കാണുന്നുണ്ട് നോക്കാലോ എന്തായാലും അകത്ത് പോയിട്ട് നോക്കാം കാണുമ്പോ പുറത്തുനിന്ന് കാണുമ്പോ നല്ല അടിപൊളിയാന്ന് അകത്ത് പോയിട്ട് നോക്കാം ഞങ്ങളിവിടെ എത്തി എല്ലാ ഐറ്റംസും ഉണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ട് തേന് ഇല്ലാത്ത എന്തില്ലാലോ ചോദിച്ചാ പക്ഷെ ഞാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ തുടങ്ങിയത് ഒന്നാമത് ലോക്കായിട്ട് വീട്ടിൽ തന്നെ ആയില്ലേ ഗിഫ്റ്റ് പൊട്ടിക്കണോ പൊട്ടിക്കേണ്ട ഗിഫ്റ്റ് തന്നെയാ
കണ്ണൂരിന്നാണ് ഗിഫ്റ്റ് വന്നതെന്ന് പറഞ്ഞത്. തക്കുവിന്റെ ഏതോ ഫ്രണ്ട് അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഏതായാലും ഞാനും കൂടാം പൊട്ടിക്കാൻ വേണ്ടിട്ട്. എന്തെങ്കിലും കിച്ചൺ ഐറ്റം ആയിട്ടോ? ഇപ്പൊ ഓൺലൈനിൽ എന്തെല്ലാം ബുക്ക് ചെയ്യുന്നുണ്ടല്ലേ, ഫുഡ് ഐറ്റം, കിച്ചൺ ഐറ്റം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ല ആവൂല്ലേ? ഇനി എനിക്കുള്ള സമ്മാനാ, എനിക്കുള്ള സമ്മാനാണോ? ഇല്ലല്ലോ. ഇത് എനിക്ക് കണ്ടങ്ങനെ അറിയല്ലോ. ഞാൻ പറഞ്ഞിട്ട് ഈ ചിക്കൻ ബിരിയാണി ഗ്രേവി മിക്സ് ഈനാണ് എന്നെ ഗിഫ്റ്റ് വന്നത് പറഞ്ഞിട്ട് കൊണ്ടത്. ബീഫ് ബിരിയാണി ഗ്രേവി മിക്സ് തീർച്ചയായിട്ടും ഇത്ര എല്ലാം 15 വേക്കട്ടാ. അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മൂണി മിക്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട ശേഷം എനിക്ക് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിച്ചു ഇത് എവിടുന്ന് കിട്ടും, എങ്ങനെ വാങ്ങും, ഞങ്ങൾക്കും വേണം. അങ്ങനെ പിന്നെ എല്ലാരും കൂടി പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സംഭവം അങ്ങ് ഓർഡർ ചെയ്തു. ഇവിടെ ഉമ്മാവും വീട്ടിലുള്ളത്. അപ്പൊ അവള് പറഞ്ഞു എന്നോട് ഉമ്മാന്റെ അടുത്ത് പോവാ, ാണ് പറഞ്ഞത്. എന്താ സാധനം ഇതാണ് സംഭവം. ഇതല്ല ആ, ഇത് നമ്മൾ കണ്ട സാധനല്ല, മൂണി മിക്സറാ. എത്ര കുറയണല്ലോ ഇതെല്ലാം ഓർഡർ ചെയ്തത്. അങ്ങനെ സാധനം വന്നിട്ടുണ്ട്, കത്തി കിട്ടി മതി മതി. അപ്പൊ പറയാനുള്ള ഇതാണ് ഓളെ സർപ്രൈസ്. അപ്പൊ എന്നെ വീട്ടില് ബിരിയാണിന്റെ മംഗളായിരിക്കും. എല്ലാരും വേറെന്തെല്ലാം പറയണ്ടേ. നീ എനിക്ക് വേറെ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അതിനുള്ള ഇത് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയേ പറ്റും, ഇപ്പൊ കിട്ടണോ? ഇൻഷാല്ലാ കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയാം. ഇൻഷാല്ലാ ഓക്കെ. ഓർക്കണേ ഗിഫ്റ്റ് കൊടുത്തേ.